السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فريم الله بره إمام الشافعي رضي الله عنه إن هرديس بركايا وبدشنجل നമ്മുടെ ഒക്കെ നിത്യജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നന്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ സഹായകമായിട്ടുള്ള വളരെ ചിന്താർഹമായിട്ടുള്ള ഉപദേശങ്ങൾ മഹാൻ അവർകൾ നൽകി. ആ കൂട്ടത്തിൽ ചിലത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനിയും മഹാൻ പറയുന്നത് കാണാൻ പറ്റും. ഖൈറു ദുനിയാ വൽ ആഖിറ ഫി ഖംസി ഖിസാൽ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മ, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും നന്മ അഞ്ചു കാര്യങ്ങളിലാണ് കുടികൊള്ളുന്നത്. غنى النفس وكف الأذى وكسب الحلال ولباس التقوى والثقة بالله تعالى على كل حال. ഒന്നാമത് ആയിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സ്വയം പര്യാപ്തത. സ്വയം പര്യാപ്തത വെച്ചാൽ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന മനസ്ഥിതിയും അത്യാർത്ഥിയിൽ നിന്നും അതേപോലെ തന്നെ അലച്ചയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവവും അത് മനുഷ്യൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ഒരാളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായതുകൊണ്ട് മാത്രം അവൻ ദരിദ്രവാസി ആവാതിരിക്കണമെന്നില്ല. അഥവാ ലക്ഷങ്ങൾ അവന്റെ കയ്യിൽ കുമിഞ്ഞുകൂടിയാലും അവൻ ദരിദ്രവാസി, ദാരിദ്ര്യം മനസ്സിൽ നിന്ന് വിട്ടൊഴിയാത്തവനായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ പണം കുറെ കയ്യിലുണ്ടായതുകൊണ്ട് ധനികനാവില്ല, മറിച്ച് മനസ്സിന്റെ ധന്യത അവിടെയാണ് ഒരു മനുഷ്യന്റെ ധനികനാവൽ എന്ന അവസ്ഥ നിലനിൽക്കുന്നത്. അതിനാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കനാറ്റ് എന്ന് പറഞ്ഞ സ്വഭാവം, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള മനസ്ഥിതി. അതാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ രണ്ട് ലോകത്തിന്റെയും രക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം എന്താ, ആ ഒരു സ്വഭാവം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോയാൽ, ആർത്തിമൂത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തിയാൽ അവൻ പിന്നെ പണം ഉണ്ടാക്കാനുള്ള ഏത് കുറുക്കു വഴികളും അവൻ അന്വേഷിക്കും. അപ്പോഴാണ് ജനിപ്പിച്ച മാതാവിന്റെ കുടലിന്റെ നീളം നോക്കാൻ ഇവന്റെ കത്തി കൊണ്ട് അവന് സാധിക്കുന്നത്. സ്വന്തം പിതാവിന്റെ കഴുത്തറുത്ത് കൊന്ന് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൻ അവസരമുണ്ടാകുന്നത്. കുടുംബത്തിന്റെ ശൈഥില്യത്തിലേക്ക് സാമ്പത്തികമായ തകർച്ചയും അതേപോലെ സാമ്പത്തികമായ തർക്കങ്ങളും അതുപോലെ തന്നെ സ്വത്ത് ഓഹരി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാഷുകളുമൊക്കെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു ആർത്തിയുടെ ഒരു ശൈലിയിൽ നിന്നാണ്. അപ്പൊ ആ വിധത്തിൽ മനുഷ്യൻ ആർത്തിയുമായി മുന്നോട്ട് പോയാൽ അവന്റെ ദുനിയാവും രക്ഷപ്പെടില്ല, ആഹ്റവും രക്ഷപ്പെടില്ല. കാരണം ഒരു പക്ഷേ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ദുനിയാവിൽ അവൻ ശിക്ഷക്ക് വിധേയനായേക്കും. പരലോകത്ത് എന്തായാലും അവന്റെ കാര്യം വലിയ പ്രയാസം തന്നെയല്ലേ. അവ രണ്ടു ലോകവും രക്ഷപ്പെടണമെങ്കിൽ, രണ്ടു ലോകത്തിന്റെയും നന്മ സ്വായത്തമാക്കണമെങ്കിൽ അവന് സ്വയം ധന്യത നടിക്കാൻ സാധിക്കുന്ന അഥവാ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടുന്ന മനസ്ഥിതി വേണം. ആർത്തിപ്പണ്ടാരമാകാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ഒക്കില്ലാതെ ബുദ്ധിമുട്ടുകൾ പരമാവധി ആളുകളിൽ നിന്ന് തടയുക. താനായിട്ട് ഒരാൾക്കും ഒരു പ്രശ്നക്കാരനായി മാറരുത്. എന്റെ കുഴപ്പം കൊണ്ട് ഒരു മനുഷ്യനും ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി അധ്വാനിക്കണം. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്ക്, നിനക്ക് നീ ഇഷ്ടപ്പെടുന്നത് എന്തും ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെട്ടാലാണ് നീ ശരിയായൊരു മുസ്ലിം ആവുക. ഈ പറഞ്ഞ ഉപദേശത്തിന്റെ മറ്റൊരു ശൈലി തന്നെയല്ലേ, ജനങ്ങൾ എന്നോട് എങ്ങനെ സമീപിക്കണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ ഞാൻ ജനങ്ങളോട് സമീപിക്കണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതാണ് കഫുല്ലാദ എന്ന് പറയുന്നത്, ബുദ്ധിമുട്ട് തടയുക എന്നത്. ഞാനായിട്ടൊരു പ്രശ്നം ഒരാൾക്കും ഉണ്ടാക്കില്ല. ആ സമീപനം മനസ്സിൽ ശരിക്കും കൊണ്ടു നടക്കുകയും അത് ജീവിതത്തിൽ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവൻ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ ആവശ്യമായ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവനാണ്. മൂന്നാമത്തത് കസ്ബുൽ ഹലാൽ, ഹലാലായ ഒരു അധ്വാനം, ഒരു ജോലി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് അവൻ ഭാരമാകാൻ പാടില്ല. എങ്ങനെയെങ്കിലും തന്റേതായിട്ടുള്ള ആവശ്യത്തിന് താൻ തന്നെ സമ്പാദിച്ചുണ്ടാക്കുന്ന ഒരു ശൈലി സ്വീകരിക്കണം. പക്ഷെ അതിന് മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന ജോലികൾ അത് അനുവദനീയമായതാകാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. കള്ള് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ, പലിശക്ക് കൊടുത്തിട്ട് ബ്ലേഡ് കമ്പനി നടത്തിയിട്ട് ജീവിതം സുഭിക്ഷമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ, മറ്റുള്ളവരെ പറ്റിച്ചും ചീറ്റ് ചെയ്തും സമൂഹത്തിന്റെ പണം തന്റെ കീശയിലേക്ക് എത്തിക്കാനുള്ള കുറുക്കു വഴികൾ അന്വേഷിക്കുന്നവർ, ഇവരൊക്കെ വാസ്തവത്തിൽ അവർ മാത്രമല്ല അവരെ ആശ്രയിച്ചിനി എത്ര തലമുറകൾ കഴിയുന്നുവോ
ആ തലമുറകളെ മുഴുവനും നന്മയുടെ വഴിയിൽ നിന്ന് തിന്മയുടെ കൃത്യമായ ചെളിക്കുണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലാലായ ജോലി, എന്ത് ജോലിയായാലും, തെറ്റല്ലാത്ത ഏത് ജോലിയായാലും കുഴപ്പമില്ല, ആ ജോലിക്ക് അതിന്റേതായ മാന്യതയുണ്ട്. ഇന്ന ജോലിയെ ചെയ്തുകൂടുവെന്ന് ഇസ്ലാം പറയുന്നില്ല, പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം, അത് ഇസ്ലാം വിലക്കാത്ത ജോലിയായിരിക്കണം. അപ്പൊ കള്ളുഷാപ്പിൽ കള്ള് ഒഴിച്ചു കൊടുക്കുന്ന പണി പോലും, അതേപോലെ തന്നെ പലിശക്ക് വേണ്ടി കണക്ക് എഴുതുന്ന ജോലിയായാലും, അതേപോലെ പലിശയുമായി ബന്ധപ്പെട്ട ഏത് പിന്നെ സഹായകമായിട്ടുള്ള നിലപാടുകളായാലും അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കാൻ പറ്റണം. ഹലാലാണെന്ന് ഉറപ്പുള്ള ജോലി, അത് വൈറ്റ് കോളർ ജോബ് എന്ന് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. തെങ്ങ് കയറാൻ സാധിക്കുമെങ്കിൽ അതിന് ആരോഗ്യമുള്ളൊരു മനുഷ്യന് തെങ്ങ് കയറ്റത്തിലൂടെ ലഭിക്കുന്ന വരുമാനം അവന്റെയും അവന്റെ ആശ്രിതരുടെയും കുടുംബത്തിന്റെ അവസ്ഥക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ല പണി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരാൾ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് തന്റെ മുതുകത്ത് ചുമന്നുകൊണ്ടുവന്ന് അങ്ങാടിയിൽ വെച്ച് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതാണ് ആരുടെയെങ്കിലും മുന്നിൽ അവർക്കൊരു ഒരു ശല്യമായി യാചിച്ച് നടക്കുന്നതിനേക്കാൾ അവൻ ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് യാചനയുമായി വന്ന ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ചില സാധനങ്ങൾ കൊണ്ടുവന്ന് അത് നല്ലൊരു വിലക്ക് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടൊരു കോടാലി വാങ്ങാൻ അല്ലെങ്കിൽ മഴ വാങ്ങാൻ നബി തങ്ങൾ നിർദ്ദേശിച്ച് 15 ദിവസത്തേക്ക് നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് ആ 15 ദിവസം കൊണ്ട് നന്നായി അധ്വാനിച്ച് അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ രസവും അതിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുമൊക്കെ മനസ്സിലാക്കി ആ മനുഷ്യൻ നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയോടുകൂടെ, നബിയെ അന്ന് തങ്ങൾ അങ്ങനെ ഒരു സമീപനം എന്നോട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും മറ്റുള്ളവരെ തുറന്ന് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുമായിരുന്നു, വലിയ സന്തോഷമുണ്ട് എന്നാ മനുഷ്യൻ പറയുന്നത്. അപ്പോ ഇവിടെ ഹലാലായ ജോലിക്ക് വേണ്ടിയുള്ള അധ്വാനം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. നമുക്ക് നാം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്ന ശൈലിയിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള സ്വഭാവം അത് സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, രണ്ട് ലോകവും രക്ഷപ്പെടുന്ന പണിയാണത്. അപ്പൊ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ലാത്തൊരു സംഗതിയാണ്. അതേസമയത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന ജോലിയായിരിക്കണം എന്നത് പ്രധാനമാണ് എന്നുകൂടി ചിന്തിക്കണം. ലിബാസു തഖ്വ, ഭക്തി എന്ന വസ്ത്രം, അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഭക്തി എന്ന വസ്ത്രം, ലിബാസു തഖ്വ, ഭക്തി എന്ന വസ്ത്രം, അതാണ് ഏറ്റവും ഹൈർ. വേറെ കാലത്ത് ഖുർആൻ പറഞ്ഞു തസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, തഖ്വ എന്ന് പറഞ്ഞത് ഭക്ഷണമാണ് എന്ന് പറഞ്ഞു കാണാം. അഥവാ ആഖിറത്തിലേക്കുള്ള പരലോകത്തേക്കുള്ള യാത്രക്കിടയിൽ ഒരു മനുഷ്യൻ അവൻ ഉടുക്കുന്നതും അതേപോലെ തന്നെ അവൻ കഴിക്കുന്നതുമൊക്കെ തഖ്വ എന്ന് പറയുന്ന ഭക്ഷണവും വസ്ത്രവുമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആലങ്കാരികമായിട്ടാണ് തഖ്വ എന്ന വസ്ത്രം എന്ന് പറയുന്നത്. തഖ്വ എന്ന ഭക്ഷണം എന്ന് പറയുന്നതും ആലങ്കാരികമായി പറയുന്നതാണ്. അഥവാ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുക എന്ന സ്വഭാവം, അതെടുത്തണിയാനും അതെടുത്ത് കഴിക്കാനും സാധിക്കും വിധത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ ഹലാല് ഹറാമുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ക്രമീകരിക്കുന്നിടത്ത് മനുഷ്യന് വിജയിക്കാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രണ്ട് ലോകവും രക്ഷപ്പെടും. അതേസമയത്ത് തഖ്വക്ക് വിരുദ്ധമായിട്ടുള്ള സ്വഭാവമാണ് ഒരാൾക്കുള്ളതെങ്കിലോ അവന്റെ ജീവിതത്തിൽ ഹറാമുകൾ എമ്പാടും കുമിഞ്ഞുകൂടുന്നത് അവന് പ്രശ്നമാകുന്നില്ല. കടമകളും ബാധ്യതകളും നിർവഹിക്കാതെ അവൻ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിൽ ഒരു മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നില്ല. ഈ അവസ്ഥ വന്നാൽ അവന്റെ വ്യക്തിജീവിതം ഡിസോർഡറാകും, അവന്റെ കുടുംബജീവിതം പരാജയമാകും, അവന്റെ സാമൂഹ്യ ജീവിതം വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ താറുമാറായിപ്പോകും. അതേസമയത്ത് അവന്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ സുഖകരവും സന്തോഷകരവും ആരും കണ്ടാൽ സന്തോഷമെന്ന് പറയാവുന്ന പരുവത്തിലും ആക്കി തീർക്കണമെങ്കിലോ അവനവന്റെ ജീവിതത്തിൽ കൃത്യമായ ഉത്തരവാദിത്ത ബോധങ്ങൾ നിർവഹിക്കുന്നവനാകണം. അവന്റെ ഓരോ കാൽവെപ്പുകളും ഹലാലോ ഹറാമോ എന്ന് ചിന്തിച്ച് വേർതിരിച്ച് മനസ്സിലാക്കി ഹലാലുകളിൽ മാത്രം മുഴുകുന്ന, ഹറാമുകൾ പൂർണ്ണമായി കൈയൊഴിക്കുന്ന സമീപനം സ്വീകരിച്ച് അവന് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് മനുഷ്യന്റെ രണ്ട് ലോകത്തിന്റെയും രക്ഷയ്ക്ക് കാരണമാകുന്ന സംഗതിയാണ്. അഞ്ചാമതായി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് വസ്തിഖത്തി ബില്ലാഹി തആല അലാ കുല്ലി ഹാൽ, എല്ലായ്പ്പോഴും അള്ളാഹുവിനെ കൊണ്ടുള്ള ഉറപ്പ് വേണം മനസ്സിൽ. അള്ളാഹുവാണ് എനിക്കെല്ലാം നൽകുന്നവൻ, അവൻ കണക്കാക്കിയത് എന്റെ ജീവിതത്തിൽ നടക്കൂ. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ പൊരുത്തമെന്ന പ്രധാനപ്പെട്ട ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്താൽ അവൻ എന്നെ വെറുതെയാക്കില്ല. ഈ തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ വിജയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം എന്താ,
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല കണക്കാക്കാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വരില്ല. അള്ളാഹു കണക്കാക്കിയ സംഗതികൾ ചിലപ്പോൾ സന്തോഷമാകാം, ചിലപ്പോൾ ദുഃഖമാകാം. അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഒഴിഞ്ഞു മാറാനോ നമുക്ക് കഴിയില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് കാണാം, അള്ളാന്റെ ഭൂമി വളരെ വിശാലമാണ്, പക്ഷേ ഇദാനസല കലാ പടച്ചവന്റെ അലങ്കനീയമായ വിധിയിറങ്ങിയാൽ ലാഖൽ ഫലാഉ ഈ വിശാലമായ മരുഭൂമി കുടുസായി അനുഭവപ്പെടും, രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടാവില്ല. അയപ്പെട്ടത് തന്നെയാണ് ഒമൻ നസലത്ത് സാഹത്യഹിൽമനായ, ഒരു മനുഷ്യന്റെ മുറ്റത്ത് മരണമെത്തിയാൽ അഥവാ അവന്റെ മരണം അവന്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഫല അറുന്നും തക്കൈഹി വല സമാഊ ഒരാകാശം ഒരു ഭൂമിയും അവന് സംരക്ഷണം കൊടുക്കില്ല. അപ്പൊ ഇത് മനുഷ്യൻ യാഥാർത്ഥ്യത്തോടുകൂടെ മനസ്സിലാക്കിയാൽ അള്ളാഹിനെ കുറിച്ചുള്ള ഉറപ്പവന്റെ കൽബിൽ വരുമല്ലോ. അള്ളാഹു തീരുമാനിച്ചതേ നടക്കൂ. പടച്ചവനാണ് മുദബിർ, അവനാണ് കൺട്രോളർ. ആ കൺട്രോളിന്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് സാധിക്കില്ല എന്ന് നിർബന്ധ ബുദ്ധി എന്നൊരു ഒരു തിരിച്ചറിവ് മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായാൽ അവൻ നന്നാവാൻ ആ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വിരുദ്ധമായ ശൈലികളിലേക്ക് പോയിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധിയിലെത്താൻ ഈ ഒരു ചിന്ത അവനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഈ അഞ്ചു ഗുണങ്ങൾ മനുഷ്യരവന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കണം. ഒന്ന്, അവൻ സ്വയം ധന്യത നടിക്കുന്നവനാവണം, അഥവാ അവൻ ആ ആർത്തിപ്പണ്ടാരമാകാൻ പാടില്ല. രണ്ടാമത്തത്, ജനങ്ങൾക്കൊരു ഉപദ്രവം തന്നെ കൊണ്ടുണ്ടാവാൻ പാടില്ല. മൂന്നാമത്തത്, ഹലാലായ ജോലി സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം. നാലാമത്തത്, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നിലനിർത്തണം. അഞ്ചാമത്തത്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഉറപ്പ് തനിക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം ഇത്തരത്തിലുള്ള നന്മകളെ നല്ല രൂപത്തിൽ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.